السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن أبي هريرة رضي الله عنه أراء رفعه قال: أحبب حبيبك هونما عسى أن يكون بغيلك يوما ما، وأبغل بغيلك هونما عسى أن يكون حبيبك يوما ما. رواه الترمذي. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ഒരാളെയും ഓവറായി സ്നേഹിക്കരുത് എന്ന് പറയാൻ കാരണം, ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം. അറാവും അവർ ഈ ഹദീസിനെ മർഫുവാക്കിയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ടാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഖാല, അവിടുന്ന് പറയുന്നു: അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മിതമായ രീതിയിൽ സ്നേഹിക്കുക, ഓവറാകരുത്. ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഓവർ അതി അങ്ങോട്ട് വല്ലാതെ സ്നേഹിച്ച് നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും രഹസ്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് അങ്ങ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വല്ലാത്ത ഒരു സ്നേഹം നീ സ്നേഹിക്കരുത്. കാരണം അസഹയ്യക്കൂന ബാവിയിലൊക്കെ യോമമ്മ, അവൻ പിന്നീട് ഒരു കാലത്ത് ഒരു സമയത്ത് നിന്നോട് അവൻ കോപിക്കാനും അവൻ നിൻ്റെ കോപത്തിനിരയാകാനും സാധ്യതയുണ്ട്. അങ്ങനെ അവനിക്ക് നിന്നോട് വെറുപ്പുണ്ടാകുന്ന സമയത്ത് നീ ഈ സ്നേഹമുള്ള അവസരത്തിൽ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മുഴുവനും അവൻ ഫുള്ളായി അവൻ പരസ്യമാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാളെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള് അങ്ങോട്ട് നല്ലതുപോലെ വിട്ടുകൊടുക്കാത്ത രീതിയിൽ, ഒരു മിതമായ രീതിയിൽ ആ സ്നേഹം എന്നും നിലനിൽക്കണം. ഓവറായി സ്നേഹിക്കുമ്പോൾ അത് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയി പോകും. അതുകൊണ്ട് ഏതൊരു മനുഷ്യനാണാകട്ടെ പെണ്ണാകട്ടെ, അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മിതമായ രീതിയിൽ, ഒരു മധ്യം രീതിയിൽ സ്നേഹിക്കണം. അങ്ങനെ അങ്ങോട്ട് ഓവറാകരുത്. എങ്കിൽ ആ സ്നേഹം നിലനിൽക്കും. അവൻ പിന്നീടൊരു കാലത്ത് നിന്നിയുമായി വെറുപ്പുണ്ടാകുമ്പോൾ, വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്, മനുഷ്യൻ മനുഷ്യ സ്വാഭാവികമാണല്ലോ, അങ്ങനെ ഉണ്ടാകുമ്പോൾ നിന്റെ രഹസ്യങ്ങളൊക്കെ അവൻ പരസ്യമാക്കും. അതുകൊണ്ട് ഓവറായി ഒരാളെയും സ്നേഹിക്കരുത്. അതുപോലെ തന്നെ നീ ഒരാളോട് ദേഷ്യം പിടിക്കുമ്പോൾ, ഒരാളോട് വെറുക്കുമ്പോൾ അതൊരു മിതമായ രീതിയിലുള്ള വെറുപ്പായിരിക്കുക. അസഅയ്യക്കൂന ഹബീബക യൗമമ്മ, അവൻ പിന്നീട് ഒരു കാലത്ത് നിന്റെ ഒറ്റ സുഹൃത്ത്, നിനക്ക് ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു സുഹൃത്താകാനും സാധ്യതയുണ്ട്. അതായത് ഒരാളോട് നമ്മൾ വെറുക്കുമ്പോൾ നമ്മൾ വല്ലാതെ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും മോശപ്പെടുത്തുകയും അദ്ദേഹത്തെ നീചമായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുകയും അങ്ങനെ ഒരു നീചനും നികൃഷ്ടനുമായി ഒന്നിനും കൊള്ളൂലാത്തവനായിട്ടൊക്കെ നമ്മൾ ചിത്രീകരിച്ച് പല ആൾക്കാരോടും അദ്ദേഹത്തെക്കുറിച്ച് പലതും പറഞ്ഞു കൊടുത്ത് പലതും പ്രചരിപ്പിച്ചു. പിന്നീടൊരു കാലത്ത് ഈ പറഞ്ഞ ഈ സുഹൃത്ത് ഇവൻ നിന്റെ ഒറ്റ ഒരു സുഹൃത്താകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ഖേദിക്കും, പടച്ചോനെ അന്ന് എന്തെല്ലാം ഇവനെക്കുറിച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇവളെക്കുറിച്ച് പറഞ്ഞതാണ്, ഇതൊന്നും പറയേണ്ടതില്ലായിരുന്നു, അന്ന് അങ്ങനെയൊന്നും പറയേണ്ടതില്ലായിരുന്നു, ഇപ്പോൾ അവനിക്ക് എന്നെ കാണണം, എനിക്ക് അവനെ കാണാൻ പറ്റാതെയും അവനിക്ക് എന്നെ കാണാൻ പറ്റാതെയും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത്രത്തോളം നമ്മൾ അടുത്തുപോയി അല്ലോ, അന്ന് ഞാൻ പറഞ്ഞതൊക്കെ വെറുതെയായി പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ഒരാളോട് കോപമുണ്ടാകുമ്പോൾ പലതും എന്തെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. അവൻ പിന്നീടൊരു കാലത്ത് നിന്റെ ഒറ്റ സുഹൃത്താകാൻ സാധ്യതയുണ്ട് എന്ന് മുത്തിനിമിതങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മിതമായ രീതിയിൽ, ഒരാളോട് കോപിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു മിതമായ രീതിയിൽ ആയിരിക്കണമെന്നാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖ വ അരിനൽ ബാത്തില ബാത്തില,
അർഹ്മാനായ റബ്ബ് സത്യം സത്യമായി ഗ്രഹിക്കുവാനും അസത്യത്തെ അസത്യമായി ഗ്രഹിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള സ്നേഹം അല്ലാഹു തആല നമുക്ക് ഖിയാമത്ത് നാൾ വരെ, നമ്മുടെ മരണം വരെ അല്ലാഹു നിലനിർത്തി എല്ലാവരോടും നല്ല രീതിയിൽ വർത്തിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.